ഷിരൂരിൽ കാണാതായ ലോറിക്കും അർജുനും വേണ്ടിയുള്ള തിരച്ചിൽ ഒൻപതാം ദിവസത്തിലേക്ക് കടക്കുകയാണ് സന്തോഷ് ചേരുന്നു ഷിരൂരിൽ നിന്ന് സന്തോഷ് അവിടെ കനത്ത മഴ തുടരുകയാണ് അതുകൊണ്ട് തന്നെ തിരച്ചിലിനെ ഇത് പ്രതികൂലമായി ബാധിക്കുന്നു ഒപ്പം തന്നെ സന്തോഷ് ഷിരൂരിൽ തന്നെ മറ്റൊരു ലോറിയും ഡ്രൈവറേയും കാണാതായി എന്നുള്ള വാർത്തയും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു തമിഴ്നാട് സ്വദേശിയായ ശരവണൻ എന്ന് പറയുന്ന ലോറി ഡ്രൈവറെ അവിടെ വണ്ടി നിർത്തുന്ന സമയത്ത് കാണാതായി എന്ന് പറഞ്ഞ് കോയമ്പത്തൂരിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ ഷിരൂരിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള ചില വാർത്തകളും കാണാൻ ഇടയായിട്ടുണ്ട് എന്തായാലും ഇപ്പോഴത്തെ അവിടുത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ് അതായത് നമുക്ക് ഈ ലോറിയിലേക്കുള്ള ലോറി കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഊർജിതമായി തുടരുന്നു ഇന്ന് തന്നെ ആ ലോറി ഏത് എന്ന് വ്യക്തമാകാനുള്ള സാധ്യതയുണ്ടോ സന്തോഷ് ആ തീർച്ചയായും ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഞാൻ നമ്മളിപ്പോൾ ഈ തിരച്ചിൽ നടക്കുന്നതിൻ്റെ മറുകരയിൽ വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കാത്തു നിൽക്കുന്നത് കർണാടക മന്ത്രി പറഞ്ഞത് ഈ ലൊക്കേറ്റ് ചെയ്ത സാ ഇത് ഈ സോണാർ ഡിറ്റക്റ്റ് ചെയ്ത ഈ വസ്തു അത് ലോറിയാണ് ട്രക്കാണ് എന്ന് അദ്ദേഹം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ആ സ്ഥലം തന്നെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരു തിരച്ചിലും നടക്കുമ്പോൾ ഒരു പ്രതീക്ഷയുണ്ട് എന്നാൽ ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നൊന്നും ഒന്നും കാണാൻ കഴിയുന്നില്ല ലോറിയുടെ ഒരു സൂചന പോലും കാണാൻ കഴിയുന്നില്ല അവിടെ മണ്ണിനിയും മാറ്റാൻ മണ്ണ് മാറ്റിയാൽ മാത്രമേ എന്തെങ്കിലും അതിന ഈ അതായത് ഈ ഇപ്പോൾ നടക്കുന്നത് പുഴയിൽ പുഴയിലേക്ക് വീണ് കിടക്കുന്ന മണ്ണ് റോഡിനോട് ചേർന്ന് വീണ് കിടക്കുന്ന മണ്ണാണ് ഇപ്പോൾ മാറ്റുന്നത് അതിനും താഴെയാണ് ഈ ഓബ്ജക്റ്റ് നേരത്തെ നേവിയുടെ ഉൾപ്പെടെ സോണാർ സംവിധാനത്തിൽ കണ്ടെത്തിയിരിക്കുന്ന സിഗ്നൽ എന്ന് പറയുന്നത് അതിനും താഴെയാണ് ഇപ്പോൾ മണ്ണ് മാന്തുന്ന സ്ഥലത്ത് നിന്നും താഴേക്ക് കുറച്ചുകൂടി വരേണ്ടതുണ്ട് ഏതായാലും ആ ഭാഗത്ത് തന്നെയാണ് തിരച്ചിൽ നടക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു മണ്ണ് മാറ്റുന്നത് എന്താ കനത്ത മഴയാണ് കനത്ത മഴയെ തുടർന്ന് അല്പസമയമായി നിർത്തിവെക്കുന്നുണ്ട് ചില ഇടവേളകളിൽ എടുക്കുന്നുണ്ട് നേരത്തെ വളരെ ദ്രുതഗതിയിലാണ് ആ പ്രവൃത്തി നടന്നിരുന്നതെങ്കിൽ മഴ ശക്തമായതോടുകൂടി അല്പം മന്ദഗതിയിലായിട്ടുണ്ട് എന്നുള്ളതാണ് അതിശക്തമായ മഴ തന്നെയാണ് ഈ പ്രദേശത്ത് തുടരുന്നത് പശ്ചിമഘട്ട മലനിരകളിൽ ഒന്നടങ്കം ഈ മഴ പെയ്യുമ്പോൾ അവിടെ നിന്നുള്ള വെള്ളമെല്ലാം ചെറു തോടുകളിലൂടെയും പുഴയിലൂടെയും ഈ ഗംഗാവാലി നദിയിലേക്കാണ് ഒത്തിച്ചേ എത്തിച്ചേരുന്നത് ഈ ഗംഗാവാലി നദി അതുകൊണ്ട് തന്നെ അടിയൊഴുക്ക് അതിശക്തമാണ് കുത്തിയൊലിച്ചൊഴുകുകയാണ് ഈ പുഴ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഗംഗാവാലി നദിയുടെ തീരത്ത് നിൽക്കുകയാണ് ഇപ്പോൾ അവിടെ കുത്തിയൊലിച്ച് പുഴ ഒഴുകുകയാണ് മഴ കൂടുന്നതനുസരിച്ച് ഇവിടെ ജലനിരപ്പും ഉയരുന്നുണ്ട് നമ്മൾ രാവിലെ ഇവിടെയുള്ള സമയത്ത് മഴ കുറവായിരുന്നു ആ സമയത്ത് ജലനിരപ്പ് താഴ്ന്നു നിൽക്കുകയായിരുന്നു അല്പം തെളിഞ്ഞ വെള്ളമാണ് എന്നാൽ ഇപ്പോൾ വീണ്ടും ജലനിരപ്പ് ഉയരുകയും കുത്തിയൊലിച്ച പുഴ ഒഴുകുന്ന സാഹചര്യമാണ് അടിയൊഴുക്കും അതിശക്തമാണ് അതുകൊണ്ടാണ് ഈ നദിയിലെ ലൊക്കേഷൻ ഉൾപ്പെടെ ഡിറ്റക്റ്റ് ചെയ്ത സ്ഥലത്ത് സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് ഇറങ്ങിയുള്ള മുങ്ങിയുള്ള പരിശോധനയെല്ലാം അതീവ ദുഷ്കരമാകുന്നത് ഈ പറയുന്ന തരത്തിലുള്ള പ്രതികൂല കാലാവസ്ഥയും ഗംഗാവാലി നദിയിലെ അതിശക്തമായ കുത്തൊഴുക്കും കാരണമാണ് ഏതായാലും ഈ തിരച്ചിൽ പുരോഗമിക്കുമ്പോൾ ആ ഭാഗത്തെ മണ്ണ് മാറ്റിയുള്ള തിരച്ചിൽ പുരോഗമിക്കുമ്പോൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് എല്ലാം ും കാത്തു നിൽക്കുന്നത് അതിനിടയിൽ മന്ത്രി ഈ കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണഭൈര ഗൌഡ ഒരു ട്രക്ക് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള സന്ദേശം കൂടി നൽകിയതും പ്രതീക്ഷക്ക് വക നൽകുന്നുണ്ട് ഷമി സന്തോഷ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ആകാംക്ഷയുണ്ട് ഒപ്പം തന്നെ അർജുനു വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ട് അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഏത് വിവരങ്ങളും നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം വിലപ്പെട്ടതാണ് ഞാൻ നേരത്തെ സന്തോഷിനോട് പറഞ്ഞതുപോലെ മറ്റൊരു ട്രക്ക് കൂടി ഈ ഷിരൂരിൽ നിന്ന് കാണാതായി എന്നുള്ള ഒരു വാർത്തയുണ്ട് അതായത് കോയമ്പത്തൂർ സ്വദേശി ശരവണൻ എന്ന ആൾ ഓടിച്ചിരുന്ന ലോറി അതായത് അദ്ദേഹം അവിടെ ഇറങ്ങി ചായ കുടിക്കാനായി നിർത്തിയതിനു ശേഷം വീട്ടിലേക്ക് വിളിച്ചപ്പോൾ ഇതുപോലെ ഷിരൂരിലാണ് വണ്ടി നിർത്തിയിരിക്കുകയാണ് മഴയാണ് എന്ന് പറഞ്ഞു എന്ന് വീട്ടുകാർ പറയുന്നുണ്ട് ഇതേ ലോറി പിന്നീട് കാണാതായി അങ്ങനെ ബന്ധുക്കൾ അത് സംബന്ധിച്ച അന്വേഷണം നടത്തി ഷിരൂരിലെത്തി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഒന്നിലധികം ലോറികൾ മിസ്സാകുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾക്ക് അങ്ങേയറ്റം ഒരു ആകാംക്ഷ പ്രാർത്ഥനയൊക്കെ ഉണ്ടാകുന്നത് ഇത് അർജുൻ്റെ ലോറിയാണോ എന്നുള്ള കാര്യത്തിൽ സന്തോഷ് പോയിട്ടുള്ള ഒരു ടാങ്കർ ലോറിയുടെ ബുള്ളറ്റ് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ കൂടി ഈ പുറയിൽ നിന്ന് ഇതുവരെ കണ്ടെടുത്തിട്ടില്ല ഒപ്പം അർജുൻ്റെ ട്രക്കുമാണ് ഇനി ഈ വെള്ളത്തിന് ഇവിടെ നിന്നും കണ്ടെടുക്കാനുള്ള കാര്യങ്ങൾ അതോടൊപ്പം തന്നെ വലിയ ഒരു ടവർ ഈ വെള്ളത്തിലേക്ക് മണ്ണിനൊപ്പം ഒലിച്ചു പോയിട്ടുണ്ട് ഈ കട പൂർണ്ണമായും തന്നെ വെള്ളത്തിലേക്ക് പുഴയിലേക്ക് പോയിട്ടുണ്ട് അത്തരത്തിലുള്ള നിരവധി കാര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഈ അപ്പോൾ ഈ പൊരക്ഷണം നടത്തുന്ന സ്ഥലത്തുള്ള സിഗ്നൽ ഏതാണ് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു ഇന്നലെ വരെ അതിനെ സംബന്ധിച്ചുള്ള ഒരു വ്യക്തത ലഭിച്ചിരുന്നില്ല അപ്പോഴാണ് മന്ത്രി ഇത് ഒരു ട്രക്കാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അത് സ്വാഭാവികമായും അർജുൻ്റെ ട്രക്കാവാനുള്ള സാധ്യതയാണുള്ളത് മറ്റേത് നിലനിൽക്കുന്നത്യാണ് ഈ പറയുന്ന ഇതിന് തടസ്സം സൃഷ്ടിക്കുന്നത് മഴ ശക്തമായ ശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യത്തിൽ ചില സമയങ്ങളിലെല്ലാം തന്നെയും ഈ പറയുന്ന ദൗത്യം തടസ്സപ്പെടുന്ന സാഹചര്യം കൂടി ഉണ്ടാകുന്നുണ്ട് ഏതായാലും ഇപ്പോഴും ഈ പ്രവൃത്തി വീണ്ടും പുനരാരംഭിച്ചിട്ടുണ്ട് നിർത്തിവെച്ചിട്ടില്ല ഈ ഭാഗത്തുള്ള നേരത്തെ തന്നെ മണ്ണ് മാറ്റി തുടങ്ങിയ ഭാഗത്ത് തന്നെയാണ് ഇപ്പോഴും ഭൂമ് മണ്ണ് മാറ്റുന്നത് കുറച്ചുകൂടി വെള്ളത്തിലേക്ക് ആഴത്തിൽ ഇതിൻ്റെ യന്ത്രകൈകൾ ഇറക്കി അവിടെ നിന്നും മണ്ണ് മാറ്റുന്നതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇത്രയും സമയം അതിൻ്റെ കരഭാഗത്തോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്തായിരുന്നു മണ്ണ് മാറ്റിയിരുന്നത് ഇപ്പോൾ പുഴയിലേക്ക് ഇറക്കിത്തന്നെ ഭൂമിൻ്റെ യന്ത്രക്കൈകൾ പുഴയിലേക്ക് ഇറക്കിത്തന്നെ അവിടെ മണ്ണ് മാന്തുകയാണ് മാന്തി മാറ്റുകയാണ് ഈ പറയുന്ന സിഗ്നൽ ലഭിച്ച സ്ഥലത്തിനോട് അടുത്തുള്ള സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ ഈ രീതിയിൽ ഭൂമ് തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ നിന്നും ഒരു ഭാഗത്ത് നിന്നും നദിയുടെ അടിയിൽ വെള്ളത്തിനടിയിലുള്ള മണ്ണ് കോരി നേരെ മറുഭാഗത്ത് ഇടത് സൈഡിലേക്ക് മാറ്റിയിടുന്നതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് നേരത്തെ ഈ റോഡിനോടും അതോടൊപ്പം തന്നെ പുഴയോടും ചേർന്ന ഭാഗത്തുള്ള മണ്ണാണ് തുടക്കം മുതൽ ഇത്രയും സമയം മാറ്റിയിരുന്നത് ഇപ്പോഴാണ് ഈ കുറച്ചുകൂടി ആഴത്തിലേക്ക് ഇറങ്ങി ഈ മണ്ണ് മാറ്റാനുള്ള ഒരു മണ്ണ് മാറ്റുന്ന പ്രവൃത്തി ആരംഭിച്ചിട്ടുള്ളത് ഏതായാലും ആ ഭാഗത്ത് ഈ പറയുന്ന കേന്ദ്രീകരിച്ച് തിരച്ചിൽ നടത്തുന്ന ഭാഗത്ത് തന്നെ ഏതോ അവിടെ തന്നെയാണ് സിഗ്നൽ ലഭിച്ച ഒരു പ്രദേശവും അതുതന്നെയാണ് അതിനോട് കുറച്ചുകൂടി വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ള സ്ഥലത്താണ് സിഗ്നൽ ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ തിരച്ചിലിനെ കാണുന്നത് എന്നാൽ സ്ഥിരീകരിക്കത്തക്ക ഒരു വിവരങ്ങളും ഔദ്യോഗികമായി ഇതുവരെയും ലഭിച്ചിട്ടില്ല ഈ ലോറി ഏതെങ്കിലും തരത്തിൽ ഈ ഭൂമ് മണ്ണ് മാന്തുന്ന സ്ഥലത്ത് തന്നെ ഉണ്ട് എന്നുള്ള കാര്യത്തിലുള്ള സ്ഥിരീകരണവും ലഭിച്ചിട്ടില്ല പകരം ഈ സോണാർ സിഗ്നൽ ലഭിച്ചത് സ്ഥലത്തുള്ളത് ഒരു ട്രക്കാണ് എന്നുള്ള സ്ഥിരീകരണമാണ് ലഭിച്ചത് അതാണെങ്കിൽ അല്പം കൂടി വെള്ളത്തിലേക്ക് മാറി മുന്നോട്ടാണ് എന്നുള്ളതാണ് ഇന്നലെ സിഗ്നൽ ലഭിച്ച ആ ഒരു സ്ഥലമെന്ന് പറയുന്നത് ഈ തീരത്തോട് മണ്ണ് മാന്തുന്ന സ്ഥലത്തോട് തീരത്തോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം തന്നെയാണ് അതുകൊണ്ട് ഏതെങ്കിലും ഭാഗം ഇവിടെ മണ്ണിനടിയിൽ ഉണ്ടാകുമോ എന്നുള്ളതായി ആണ് ഇപ്പോൾ ആ ഭാഗ ആ ഭാഗത്ത് മണ്ണ് മാറ്റിയുള്ള പരിശോധനയാണ് അത്തരത്തിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് ഈ മണ് മണ്ണ് മാറ്റുന്ന ഒരു ഭാഗത്തു നിന്നും മണ്ണ് കോരിയെടുത്ത് മറ്റൊരു ഭാഗത്തേക്ക് തട്ടുകയാണ് ഇപ്പോൾ ബൂം ചെയ്യുന്നത് അതോടൊപ്പം തന്നെ അതിൻ്റെ നിന്ന് തന്നെ മറ്റൊരു ഹിറ്റാച്ചി മണ്ണുമാന്തി യന്ത്രം ആ മണ്ണ് കോരി മാറ്റി ടിപ്പറിലേക്ക് മാറ്റി അവിടെ നിന്ന് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട് മറ്റൊരു മണ്ണു യന്ത്രം ഒരു ഭാഗത്ത് അത് ഇവിടെ അവിടെ നിന്നും വളരെ മാറിയാണ് ഒരു പത്ത് പതിനഞ്ച് മീ മീറ്റർ മാറിയുള്ള സ്ഥലത്ത് അവിടെ റോഡ് ക്ലിയർ ചെയ്യുകയാണ് അത് ചെയ്യുന്നത് ഏതായാലും ഇന്ന് ഈ ഭൂമ് വന്നതോടുകൂടി കുറച്ചുകൂടി പ്രതീക്ഷയുണ്ട് വെള്ളത്തിലേക്ക് ആദ്യമായാണ് വെള്ളത്തിൽ ഇറങ്ങിയുള്ള മണ്ണ് മാറ്റാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത് ഇതുവരെയും ഈ വെള്ളത്തിലേക്ക് നേരിട്ട് ഇറങ്ങാൻ കഴിഞ്ഞിട്ടില്ല ഈ പരമാവധി ഈ മണ്ണ് യന്ത്രങ്ങളുടെ ജെ സി ബിയുടെ യന്ത്ര കൈകൾ കൊണ്ട് ഈ മണ്ണിലേക്ക് മണ്ണ് പുഴയിലേക്ക് വീണതിന്റെ അരികിലായിരുന്നു പുഴയുടെ തീരത്തായിരുന്നു മണ്ണ് മാറ്റിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഈ ഭൂം വന്നതിന് ശേഷമാണ് വെള്ളത്തിലുള്ള മണ്ണ് മാറ്റാൻ ആരംഭിച്ചിട്ടുള്ളത് ഷമ്മി അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമായി തന്നെ നടക്കുകയാണ് രണ്ട് സ്ഥലങ്ങളിൽ നിന്നുള്ള സിഗ്നൽ കേന്ദ്രീകരിച്ചുള്ള തിരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത് വലിയ രീതിയിൽ കുത്തി ഒഴുകുന്ന നദിയാണ് ഗാവാലി നദി മഴ കൂടി ഒരു സാഹചര്യത്തിൽ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി മുങ്ങി തപ്പുക തുടങ്ങിയ കാര്യങ്ങൾ ഏറെ ശ്രമകരമാണ് അതുകൊണ്ട് തന്നെ എക്സഗേറ്ററും അതുപോലെ തന്നെ ജെ സി ബിയും ഒക്കെ ഉപയോഗിച്ചുള്ള തെരച്ചിലാണിപ്പോൾ തുടരുന്നത് ഇന്ന് തന്നെ അർജുനെ കണ്ടെത്താൻ കഴിയും എന്നുള്ള പ്രതീക്ഷ മഞ്ചേശ്വരം എം എൽ എ അടക്കമുള്ളവർ പങ്കുവച്ചിരുന്നു എന്തായാലും ഒരു ലോറി ഈ പുഴയുടെ അടിയിലുണ്ട് എന്നുള്ളത് വ്യക്തമായിരിക്കുന്നു അത് തിരച്ചിൽ തുടരുകയാണ്